أيها الطلاب مرحبا بكم جميعا أظن أنكم طيبون جميعا أليس كذلك قولوا بخير قولوا بخير لام أنا بخير ما شاء الله ما شاء الله في الفصل الماضي أننا درسنا ماذا عن الراعي لا الراعي الأمين നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ആട്ടിടേനെ കുറിച്ചാണ് പഠിച്ചത് അല്ലെ കൈഫാൻ റായി റായി എങ്ങനെയുള്ള ആളായിരുന്നു അമീനായിരുന്നു അല്ലെ അമീൻ ഞാ നിങ്ങൾ സാറ് പറഞ്ഞ ഈ ക്വസ്റ്റ്യൻസിൻ്റെയൊക്കെ ഉത്തരം എഴുതിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു നമ്മൾ ഇന്ന് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ഭാഗം നമ്മുടെ ഈ സംഭാഷണത്തിന് ശേഷം ഒരാൾ വന്നിട്ട് റായിയോടെ എന്ത് ചോദിച്ചു റായിയോടെ എന്ത് ചോദിച്ചു എന്താണ് ആട്ട് ആട് വേണമെന്ന് പറഞ്ഞു അപ്പോൾ ഇതെൻ്റെയല്ല ഇതെൻ്റെ യജമാനൻ്റെയാണ് അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് തരില്ല എന്ന് പറഞ്ഞു അപ്പോൾ എന്താണ് ആ മനുഷ്യൻ ഒരു ഉപായമൊക്കെ പറഞ്ഞു കൊടുത്തെങ്കിലും അള്ളാഹു അല്ലെങ്കിൽ ദൈവമെല്ലാം കാണുന്നുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് എന്താണ് തിരിച്ചു കൊടുക്കാതെ അയാൾ സത്യസന്ധനായി മാറിയില്ലേ നമുക്ക് ഇന്ന് ഇയാൾ ഇങ്ങനെ ആ സംഭാഷണമൊക്കെ കഴിഞ്ഞിട്ട് എന്ത് ചെയ്തറിയുമോ അദ്ദേഹം ആയപ്പോൾ വീട്ടിലേക്ക് ആടിനെയും കൊണ്ട് പോകാൻ തീരുമാനിച്ചു പോകാൻ തീരുമാനിച്ചപ്പോൾ എന്താണ് അതിൻ്റെ കുറേ ചിത്രങ്ങളാണ് നമ്മളിവിടെ കാണുന്നത് അല്ലേ അല്ലേ ഇവിടെ കുറേ ചിത്രങ്ങൾ നമുക്ക് ഈ ചിത്രം നോക്കിയിട്ട് ഇതിലെന്താണ് പറയുന്നത് നമുക്ക് എഴുതിയാലോ നമുക്കതിനെ ബയാൻ എന്നാണ് പറയുക അറബിയിൽ ബയാൻ നമ്മളൊരു ബയാൻ തയ്യാറാക്കാൻ പോവുകയാണ് അല്ലേ അതെങ്ങനെ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാറാക്കാൻ നമുക്ക് നോക്കാം അപ്പോൾ നമ്മുടെ പ്രവർത്തനം ഇതാണ് ഇതാണ്ഹിദി നിസൂറ വനുദിൽ ബയാൻ അല്ലേ ഈ ചിത്രം നോക്കിയിട്ട് നമ്മൾ ഇതിനെക്കുറിച്ച് അറബിയിൽ മൂന്നാല് വാചകങ്ങൾ എഴുതണം അത് നമ്മൾ അതിനെ ബയാൻ തയ്യാറാക്കുക എന്നാണ് പറയുക അപ്പോൾ ഒന്നാമത്തെ ചിത്രം ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് യുവച്ച് ഈ ചിത്രം വലുതാക്കി സാറുകൂടെ നൽകിയിട്ടുണ്ട് അല്ലെ അപ്പൊ ഈ നമ്മുടെ എഴുതുന്ന ബയാനിന്റെ ആദ്യത്തെ വാചകങ്ങൾ പുസ്തകത്തിൽ ഇവിടെ നൽകിയിട്ടുണ്ട് കണ്ടോ ഹാന വഖത്തുൽ മഹരിബ് മഹരീബിന്റെ സമയമായി മകരുബ് നമസ്കാരത്തിന്റെ മഹരിബ് പ്രാർത്ഥനയുടെ സമയമായി ഇസ്തായി അങ്ങനെ റായി റെഡിയായി റായി മൻഹു റായി എന്നാണ് ആട്ടിടയൻ റെഡിയായി എന്തിനാണ് റെഡി ആയത് എന്നാണ് നമ്മൾ ഇനി എഴുതേണ്ടത് ഈ ചിത്രം നോക്കൂ എന്തിനായിരിക്കും അട്ടിടയും വൈകുന്നേരമായ റെഡി ആവുക വീട്ടിലേക്ക് പോകാൻ അല്ലേ അപ്പൊ വീട്ടിലേക്ക് മടങ്ങുവാനാണ് റെഡി ആയിട്ടുണ്ടാവുക അപ്പൊ മടങ്ങുക എന്നുള്ളതിന് വാക്ക് നമ്മൾ എന്ത് പറയും അൽ ഔദ എന്നാണ് പറയുക എന്താണ് പറയുക അൽ ഔദ മടങ്ങുക എവിടേക്കാണ് മടങ്ങുന്നത് വീട്ടിലേക്ക് അല്ലേ വീട്ടിലേക്ക് വീട് എന്നുള്ളതിന് വാക്ക് എന്താ ബൈച്ച് അൽബൈറ്റ്സ് കേട്ടോ അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് മടങ്ങുവാൻ ഇസ്ത റായി റായി റെഡിയായി എന്തിന് മടങ്ങുവാൻ മടങ്ങുന്നതിന് വേണ്ടി നമ്മൾ ഇതിൻ്റെ കൂടെ ഒരു വാക്കും കൂടി ചേർക്കണം ലി എന്ന വാക്ക് ചേർക്കണം അപ്പോൾ ലിൽ ഔദാ എവിടേക്ക് വീട്ടെന്ന് പറഞ്ഞാൽ പോരല്ലോ വീട്ടിലേക്ക് എന്ന് പറയണ്ടേ അപ്പോൾ നമ്മൾ ഇല എന്നും കൂടി ചേർക്കും എന്ത് ചേർക്കും ഇല അപ്പം ഞാൻ ഈ പറഞ്ഞത് പ്രകാരം നിങ്ങൾ മക്കൾ സ്വന്തമായി എഴുതാൻ പറ്റുമെങ്കിൽ എഴുതി നോക്കണം എന്നിട്ട് അവസാനം സാർ ഇതിൻ്റെ മുഴുവനായി എഴുതിയ ഭാഗം നിങ്ങൾക്ക് കാണിച്ചു തരും സ്വന്തമായി എഴുതാൻ ശ്രമിക്കണം കേട്ടോ റായി റെഡിയായി ലിൽ ഔദ മടങ്ങുവാൻ ഇലൽ വീട്ടിലേക്ക് മടങ്ങുവാൻ അതിനുശേഷം രണ്ടാമത്തെ ചിത്രം നോക്കിയാൽ നമുക്ക് രണ്ടാമത്തെ സെൻറ്റൻസ് മനസ്സിലാവും നോക്ക ചിത്രം എന്തോ മാത എഫ് അലുറായി ഇവിടെ ഈ റായി എന്തോ ചെയ്യുകയാണല്ലേ എന്താണ് ചെയ്യുന്നതെന്ന് മക്കൾക്ക് പറയാവോ എന്താണ് ചെയ്യുന്നത് അനഹു അദ്ദേഹം എണ്ണുകയാണ് മാതാ യു എുൽ മാതാ യു എദുറായി റായി എന്താണ് എണ്ണുന്നത് അൽ അൽഹനം അല്ലെ നമ്മുടെ ആടുകളെയാണ് എണ്ണുന്നത് അല്ലെ എണ്ണാൻ തുടങ്ങി വീട്ടിലേക്ക് പോകാറായില്ലേ അപ്പൊ അദ്ദേഹം ആടുകളെയൊക്കെ എണ്ണി തിട്ടപ്പെടുത്തു അല്ലേ ഇല്ലെങ്കിൽ ഒരാട് പോയാ സാഹിബുൽ ഖനം അദ്ദേഹത്തെ വഴക്ക് പറയില്ലേ സാഹിബുൽ സാഹിബുൽ ആടിന്റെ മൊത്തം ഉടമസ്ഥൻ കേട്ടോ അപ്പൊ ഇയാള് റായി എണ്ണുവാൻ തുടങ്ങി എണ്ണുവാൻ തുടങ്ങി അപ്പൊ തുടങ്ങി കേട്ടോ ബദ ആ തുടങ്ങി എണ്ണുന്നു ഏ അപ്പൊ ബദ ആ തുടങ്ങി ആര് തുടങ്ങി മൻഹാലാ അറായി അപ്പൊ ബദ അറായി അറായി തുടങ്ങി എണ്ണുന്നു എണ്ണുവാൻ എന്ന് പറയണ്ടേ അതിന് നമ്മൾ ഒരു വാക്ക് കൂടി ചേർക്കും അൻ എന്ന വാക്ക് ചേർക്കും എന്താണ് അൻ അൻ ബദ അൻയുദ്ധ ആരെ എണ്ണുവാൻ ആരെയാണ് ഇവിടെ എണ്ണുന്നത് അൽഹനം അപ്പൊ ബദ അറായി അൻയു ദൽ ഖനം ഖനമിനെ എണ്ണുവാൻ തുടങ്ങി അപ്പോ റായി ആടുകളെ തുടങ്ങി അതിനുശേഷം എണ്ണി കഴിഞ്ഞാൽ എന്തു ചെയ്യും എണ്ണീട്ട് അയാൾ വീട്ടിലേക്ക് പോകും അല്ലേ അതാണ് അടുത്ത ചിത്രത്തിലേക്ക് നമുക്ക് കാണുന്നത് ഈ ചിത്രം കണ്ടോ അതിലെന്താണ് കാണുന്നത് മൻഹു മൻഹുംഹ ഇവിടെ ആരൊക്കെയുണ്ട് അല്ലേ സാഹിബ് ഉടമസ്ഥൻ പിന്നെ ഖനമുണ്ട് പിന്നെ നമ്മുടെ റായി ഉണ്ട് മാതാ എഫ് അലു റായി ഹുന ഇവിടെ റായി എന്താണ് ചെയ്യുന്നത് അദ്ദേഹം ആടുകളെ മൊത്തം കൂട്ടിലേക്ക് പ്രവേശിപ്പിക്കുകയാണ് അല്ലേ അല്ലേ അപ്പോൾ വീട്ടിലേക്ക് മടങ്ങി എന്നിട്ട് ആടുകളെ എന്തു ചെയ്തു കൂട്ടിലേക്ക് പ്രവേശിപ്പിച്ചു കൂട്ടിലേക്ക് പ്രവേശിപ്പിക്കുന്നത് ആര് നോയിക്കൊണ്ട് നിൽക്കുകയാണിവിടെ സാഹിബുൾ ഖനം നോക്കിക്കൊണ്ട് നിൽക്കുവാണ് അതാണ് നമ്മൾ ഞാൻ എഴുതേണ്ടത് അപ്പം നമ്മൾ എഴുതുവാണ് ആദ ആദ എന്താണ് മടങ്ങി മൻ മൻഹായതാ ഇവിടെ ഹുന ഇവിടെ ആരാ മടങ്ങിയത് റായി അല്ലേ അപ്പൊ ആദർ റായി ആദ റായി ഇവിടെ എഴുതണം ആദർ റായി റായി മടങ്ങി എവിടേക്ക് മടങ്ങി എവിടേക്കാണ് മടങ്ങിയത് വീട്ടിലേക്ക് അല്ലേ ഇലൽ ബൈത്ത് ഞാൻ ആദ്യത്തിൽ പറഞ്ഞില്ലേ ഇലൽ ബൈത്സ് എന്നിട്ടോ അധല പ്രവേശിപ്പിച്ചു ആരെയാണ് പ്രവേശിപ്പിച്ചത് അൽ അൽഹനം അല്ലേ അധനമ എവിടേക്കാണ് ആടിന്റെ കൂട് ആടിന്റെ കൂടിന് വാക്ക് നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചല്ലോ നമുക്ക് ഓർമ്മയുണ്ടല്ലോ ആ മർബത് ലേ മാഷാ മർബദ് അപ്പൊ ആട്ടിൻ കൂട്ടിലേക്ക് ആട്ടിൻകൂട്ടിലേക്ക് പ്രവേശിപ്പിച്ചു നിങ്ങൾക്ക് അറിയാവുന്ന വാക്കായത് കൊണ്ട് സാറവിടെ മർബദം എഴുതായിരുന്നു കേട്ടോ അപ്പൊ നിങ്ങൾ എഴുതുമല്ലോ അതിനുശേഷം ഇവിടെ എന്ത് ചെയ്തു സാഹിബുൽ ഖനം ഇവിടെ നിൽക്കുന്നില്ലേ അദ്ദേഹം നോക്കുന്നു നിരീക്ഷിക്കും നിരീക്ഷിക്കുക എന്നുള്ളതിന് എന്താ പറയുക യുറാഖിബു എന്നാണ് പറയുക നിരീക്ഷിക്ക യുറാഖിബു സാഹിബുൽ ഖനം ആടിന്റെ ഉടമസ്ഥൻ നോക്കുകയാണ് എന്ത് നോക്കുന്നത് റായി ചെയ്യുന്ന കാര്യങ്ങൾ റായിയുടെ ജോലിയാണ് നോക്കുന്നത് അല്ലെ അമല റായി അമല അറായി അപ്പൊ ഇത്രയും പറഞ്ഞ മക്കൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മൾ അങ്ങനെ എഴുതും എന്നിട്ടോ എന്നിട്ട് എന്താണ് പിന്നെയോ സൽനമ ഇലൽ മർബലി യുറാഖിബു സാഹിബുൽ ഖനം അമല അറായി അത്രയല്ലേ വേണ്ടത് അപ്പം ഇത്രയും പറഞ്ഞ കാര്യം മക്കൾ സ്വന്തമായി എന്ന് എഴുതി വെക്കണം നിങ്ങൾ സ്വന്തം ഈ വീഡിയോ പോസ്റ്റ് ചെയ്ത് നിർത്തിയിട്ട് സ്വന്തമായി നിന്ന് എഴുതി വയ്ക്കുക അതിനുശേഷം ഞാൻ സാറ് ഇതിൻ്റെ മുഴുവൻ എഴുതിയ ഒരു ഭാഗം കാണിച്ചു തരാം അപ്പം മക്കൾ എല്ലാവരും എന്ന് വിചാരിക്കുന്നു ഞാൻ ഇനി മുഴുവനായിട്ടുള്ളത് കാണിച്ചു തരാം നോക്കൂ ഹാന വൈകുന്നേരമായി റായി റായി റെഡിയായി റെഡിയായി ഔദ മടങ്ങുവാൻ എന്നിട്ടോ വബദ ലിൽ ലീൽ തീരൽ ബൈത്ത് എന്നാണ് സാർ അവിടെ പറഞ്ഞത് അങ്ങനെ എഴുതിയാലും ഇങ്ങനെ എഴുതിയാലും ശരിയാണ് കേട്ടോ ആ തുടങ്ങി അന് എണ്ണുവാൻ അൽഹനമ എണ്ണുവാൻ തുടങ്ങി ഇതിന്റെ അടിയിൽ റായി എന്ന് ചേർത്താലും ശരിയാണ് കേട്ടോ സുമ പിന്നീട് മടങ്ങി ബിഹാ ബിൽ ബിമി ഈ ആടുകളെയും കൊണ്ട് മടങ്ങി ഇലൽ ബൈ വീട്ടിലേക്ക് മടങ്ങി വാധന എന്നെഴുതിയാലും എന്ന് എഴുതിയാലും ശരിയാണ് കേട്ടോ വഖാന സാഹിബുൽ സാഹിബുൽ ഖനം എന്ത് ചെയ്യുവാണ് യുറാഖിബു നിരീക്ഷിക്കുകയാണ് അമലഹു അമൽ അദ്ദേഹത്തിൻ്റെ അമല റായി റായിയുടെ ജോലി നിരീക്ഷിക്കുകയാണ് അപ്പോൾ മക്കൾക്ക് ഇത് മൊത്തമായി എഴുതാൻ കിട്ടാത്ത ഒരു ഇത് എഴുതിയെടുക്കുക ഇൻഷാല്ല അടുത്തൊരു പ്രവർത്തനമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം മഴസ്ഥലം